അദ്ദേഹം കഴിപ്പിക്കലറുമില്ല, അല്ലെങ്കിൽ തന്നെ അവിടുത്തെ അടികൂടലാണ്. രാത്രിയായ പിന്നെ ഉമ്മയ്ക്ക് ഓർമ്മയില്ല, മരുന്നിന്റെയാണ്. പക്ഷേ എങ്കിലും കണ്ടു വെക്കുന്നവര് പേടിച്ചു പോകും. എത്രയൊന്നും പറഞ്ഞു അവരൊക്കെ നോക്കണത്, കഴിക്കാൻ നിക്കണില്ല. കണ്ടിട്ട് ഞാൻ അങ്ങ് ഇറങ്ങണയാണ്. ഉമ്മയെ അറിയിച്ചിട്ടില്ലെന്നാണ് അലിഖാൻ എൻ്റെ കൂടെ പറഞ്ഞേക്കണേ. കാണണമെന്ന് എൻ്റെ കൂടെ ഒരുപാട് പറഞ്ഞതാണ്. ഉമ്മ കാണാൻ സമ്മതിച്ചില്ലെന്ന് അലിഖ അറിയില്ല. പണി നിർത്തിയാ പിന്നെ ആരെയടി ഞാൻ പേടിക്കണ്ടേ? ഇനി അവനും മുകളിലൊരാളിനെ കൊല്ലാൻ നിപ്പുണ്ടെങ്കിൽ അങ്ങ് പോട്ടടി. കഴിഞ്ഞു റൂസിന് 13 കൊല്ലം കഴിഞ്ഞു. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ അമീറിനെ കാണണ്ടേ? ഇവർക്ക് എയർപോർട്ട് റോഡിലേക്ക് നേരെ തിരിഞ്ഞാൽ പോരെ. ഇതിനിടയിൽ പഴയ പള്ളി നിർത്തനാണ് റിസ്ക്. മെക്കയ്ക്ക് തന്നെയല്ലേ പോണത്, പിന്നെ എന്തിനാണ് ഇവർ ഇവിടുത്തെ പള്ളികളൊക്കെ കയറാൻ നിൽക്കുന്നത്? റോസല്ലേ, അലിഖാനെ നമുക്കാക്കാം എയർപോർട്ടിലേക്ക്. ഞാൻ വരെ വണ്ടിയും പറഞ്ഞു വെച്ചിരിക്കുന്നു. ഹമിദിക്ക, വീട് വിട്ടാ പോയിട്ട് ഇങ്ങ് എത്തണവരെ അലിഖാന്റെ വിശ്വാസം അങ്ങനെ നോക്കിക്കോളും. പിന്നെ വേറെ ഏത് വണ്ടിക്ക് പോകണല്ലോ നല്ലത്, ഗ്രൂപ്പിന്റെ കൂടെ ബസ്സിൽ പോണതാണ്. അലിഖാന്റെ പേരുള്ള അജി കമ്മിറ്റി ലിസ്റ്റൊക്കെ എന്നെ പുറത്തു വയ്ക്കുന്നു. ചേച്ചിക്ക് അത് അറിയാവുന്നതല്ലേ? എന്നെ നോക്കിയിട്ടെന്നൊരു കാര്യം, നമ്മളെ കണ്ടില്ലേ അവളും വളരണത്? മണക്കാട് അബ്കാരി യൂസഫിന്റെ മോനാ കൂടെ പോയത്. ഇതിപ്പ പറഞ്ഞ് മനസ്സിലാക്കിയ ഇവിടെ കൊണ്ട് തീരും. ഇന്ന് അവള് കയ്യെ പൊക്കിയുള്ളു, നാളെ അവള് നമുക്കെതിരെയും പറഞ്ഞു തുടങ്ങും. വിളിച്ചുവരുത്തി വിരുന്നു കൊടുക്കാൻ എൻ്റെ രണ്ടാം ഘട്ടത്തിലല്ലേ. ആ സ്വാമിക്ക് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിക്കാണ്, അങ്ങേരെ ഒന്ന് കഴിച്ചിട്ടും പോട്ടു. നിനക്കിതെല്ലാം തമാശയാണ്. അപ്പൂൻ്റെ കൂടെ സ്വാമി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോണതിന് മുമ്പ് അയാൾക്ക് എന്തൊരു ഒപ്പിക്കാനുണ്ട്. ഇത്രയൊക്കെ വേണോ? ബിയുടെ 3 പിള്ളേരും പോയി. ഫിഷറീസിൽ ഒരു പണിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും താമസം ക്യാമ്പില്. അക്കാര്യത്തിൽ നീ ഒരു തീരുമാനമുണ്ടാക്കുക. ഇതും മാക്ക് അലിഖാന്റെ വക, സർക്കാരിന്റെ വക. നമുക്ക് ആ ജോലിയും വേഗം ശരിയാക്കാം. എന്ത് സാറേ, വീടിന്റെ കാര്യം ഒന്നും ആയിട്ടില്ല സാറേ. ഉണ്ടായിരുന്ന പരേഡവും ആഫീസർമാര് വേലിയിട്ട് മൂടി. ക്യാമ്പിൽ തുണി മാറ്റാൻ പോലും ഇടയില്ല സാറേ. ബിൽഡിങ്ങിന്റെ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നത്. കറണ്ടും വെള്ളത്തിനുള്ള ലൈബ്രറി നടക്കണ്ട്. ഞാൻ തിരക്കില്ല, നിങ്ങൾ പറയുന്നു. ഏതൊരു ഗതിയില്ലാത്തതാണ് സാറേ. മനസ്സിലായില്ല. Thank you.
ഇടവത്തുറന്നായിച്ചി പേര് ഷെർലി കൊച്ചിന് വിശക്കണ് ഇങ്ങ് കൊടു നീ ധൈര്യമായിട്ട് പറ നിന്നെ ആരും ഒന്നും ചെയ്യൂല ആരോ ഞമ്മ നീ തളപ്പിക്കാൻ വൈ നിങ്ങൾ രണ്ടുപേരും ഒന്ന് വെളിപ്പോയി എന്നിട്ടോടി നീ ഇവിടെ ഉള്ളവർക്ക് മേലെ കൈ ഓങ്ങാൻ തുടങ്ങിയ എന്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ പിന്നെ മിണ്ടായിരിക്കണം ആരടി എന്റെ ഫ്രണ്ട് എടി ആരെന്ന് അമ്മ കണ്ടാളി തന്നെ ലിക്ക ബിസിനസ് ചെയ്യണ യൂസഫ് അങ്കിളുടെ മോൻ ആസി നമ്മുടെ പേട്ട് മോശമൊന്നും അല്ലല്ല വലിയ മീറ്റിംഗ് നടക്കണം ഇപ്പൊ കയറണം മോളെ ആ റംല എന്തിനാണ് മോളെ കണ്ടില്ല ഇക്കാകാൻ പോയതല്ലേ ഹജ്ജിന് അത് നിങ്ങളുടെ മക്കളെ വിഷമിച്ച അപ്പൊ അടുത്ത ഒരാഴ്ചത്തേക്ക് ഇതൊക്കെ ആര് നോക്കും മോളെ എന്റെ ഇക്കാക്ക് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മ എന്നെ അടിച്ച് ഉപ്പ വർത്താനം പറയണ മക്കളെ നീ കഴിച്ച ഇന്ന് അമ്മയും വിളിച്ചോണ്ടേ കഴിക്ക ഉപ്പ വരെ കഴിഞ്ഞ ഓക്കിന് നിങ്ങൾ ഈ തുറക്കാർക്ക് വാക്കുകൊടുത്താണ് ആറു മാസത്തിനുള്ളിൽ പുതിയ കെട്ടിടം പണിഞ്ഞു കൊടുക്കാം എന്തിനാണ് അലിക്ക ബിൽഡിംഗ് ഏതാണ്ട് ആയല്ല കൂടി ഒരു മൂന്ന് മാസം അതിനുള്ളിൽ പണി തീരും സുനാമി കഴിഞ്ഞപ്പോഴും നിങ്ങൾ അതിനല്ലേ പറഞ്ഞത് കേരളത്തിന്റെ സാമ്പത്തിക ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം റോളിംഗ് അല്ലേ അലിക്ക അവിടെ നിന്ന് എടുത്ത് ഇവിടെ കാണിച്ച് ഇവിടെ നിന്ന് എടുത്ത് അവിടെ കാണിച്ച് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല ഇതിപ്പോൾ ഹാർബർ പോയിന്റിൻ്റെ സ്വയം മൂന്ന് മാസത്തിനകത്ത് തീർപ്പാകും പിന്നെ ഈ സ്ഥലമൊക്കെ വല്ല കോർപ്പറേറ്റുകൾ കൊണ്ടുപോകും ഇപ്പം സ്വാമിക്ക് ലേലം ഉറപ്പിച്ചു കൊടുത്ത സ്ഥലം എടുത്താറേ കിടക്കും അലീഖ അതിനെ എതിരെ നിൽക്കായിരുന്നാൽ മതി ബിരിയാണി എങ്ങനെ ഇരിക്കുന്നു സ്വാമി കൊള്ളാമോ ഓ എങ്കിൽ ബാക്കി ബിരിയാണി ജില്ലയിൽ പുറത്ത് വരും ഇപ്പോൾ ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന മുക്കോമാരല്ലടാ പുറത്ത് നിന്നെ വിശ്വസിച്ച് നിൽക്കണം ഞാൻ ഇവിടെ ഉള്ളിടത്തോളം ഇവിടെ നിന്ന് ഒരു തരി മണ്ണൂര് നീ കൊണ്ടുപോകില്ല മേലായിമാരി ആൾക്കാരെ വിളിച്ചു ഇങ്ങോട്ട് വന്ന നിനക്ക് തന്നെ അറിയാല് കൊന്ന് ഞാൻ കടലത്തുള്ളൂ അല്ലെങ്കിൽ അത് വിട്ടേര് സ്വാമി ഒരു ആവശ്യം ചോദിച്ചു വന്നപ്പം ഇപ്പം തന്നെ അയാളെ പറഞ്ഞു വിട്ടേക്കാം നീ എൻ്റെ കൂടി എല്ലാം നിർത്താൻ പറയുമ്പോൾ ഇതുപോലുള്ള നന്ദി കേട്ടവന്മാർ നാട് പുഴുതി വിക്കൂടി ഈ നാട്ടുകാരൊന്നും നമ്മുടെ സൽക്കാരം പ്രതീക്ഷിച്ച് വരുന്നവരല്ല ഇവിടെ തിരിച്ചു പോകുമ്പോൾ അലീക്ക നോയിക്കോളൂ എന്നൊരു വിശ്വാസം അത് നശിപ്പിച്ചിട്ട് വനോട് ഈ പോക്ക് ദൈവത്തിന്റെ മുകളിലല്ലല്ലോ അലീക്ക് ഈ പറഞ്ഞ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായത് എങ്ങനെ നമ്മുടെ മോനെ തിരിച്ചു കൊടുത്തിട്ട് തന്നെ അല്ലേ ഒരു പത്ത് ദിവസം നമ്മുടെ അമീറിനെ കരുതിയെങ്കിലും നിങ്ങൾ പോയിട്ട് വാ അസ്സലാമു അലൈക്കും.